സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലം ലഭിച്ചില്ലെന്നും വർണ്ണവിവേചനം അനുഭവിച്ചു എന്നുമുള്ള വിവാദങ്ങൾ ഒത്തുതീർപ്പിലേക്ക്. ചിത്രത്തിലെ സുഡാനിയായി വേഷമിട്ട സാമുവൽ റോബിൻസൺ ആയിരുന്നു ഫേസ്ബുക്കിലൂടെ നിർമ്മാതാക്കൾക്ക് എതിരെ ആരോപണം ഉന്നയിച്ചത്. പ്രശ്നം പരിഹരിച്ചതിൽ മന്ത്രി തോമസ് ഐസക്കിന് പ്രത്യേക നന്ദിയും സാമുവൽ റോബിൻസൺ രേഖപ്പെടുത്തി. വിവരങ്ങൾ അൻസു നൽകും. അൻസു, ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയ നൈജീരിയൻ സ്വദേശി വലിയ വാർത്താ പ്രാധാന്യമാണ് നേടിയത്. തുടർന്ന് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലും കാര്യങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് വാർത്ത? അരുൺ, സക്കറിയയുടെ സംവിധാനം ചെയ്ത സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൽ സുഡാനിയായി അഭിനയിച്ച സാമുവൽ റോബിൻസൺ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ താൻ വംശീയമായി അധിക്ഷേപിക്കപ്പെട്ടുവെന്നും തനിക്ക് ഇവിടെ പുതുമുഖങ്ങൾക്ക് ലഭിക്കുന്ന തുക പോലും പ്രതിഫലമായി നൽകിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മാതാക്കൾക്കെതിരെ രംഗത്ത് വന്നത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സാമുവലിന്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയാൻ കഴിയുന്നത് സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു എന്നും ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി അവർ ഇടപെട്ടുവെന്നുമാണ്. അതുപ്രകാരം സാമുവലിന് ഒരു നല്ല തുക തന്നെ അവർ നൽകുകയും ചെയ്തുവെന്ന് സാമുവൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വംശീയമായി അധിക്ഷേപിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നേരത്തെ വന്നിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സാമുവൽ പറയുന്നത് സാമുവൽ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും അതൊരു വംശീയമായി കേരളത്തിലുള്ളവർ തന്നെ അധിക്ഷേപിച്ചു എന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്നുമാണ്. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ സംഭവിച്ചതാണെന്ന് സാമുവൽ പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ആർക്കെങ്കിലും തന്റെ മുമ്പത്തെ പോസ്റ്റുകളിലൂടെയോ താൻ പറഞ്ഞ അഭിപ്രായങ്ങളിലൂടെയോ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്ററായ ഡോക്ടർ ടി എം തോമസ് ഐസക് സാറിന് പ്രത്യേകമായി നന്ദി എന്നും സാമുവൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വിവിധ പ്രവർത്തകർക്കും ഫേസ്ബുക്കിലെ വിവിധ സുഹൃത്തുക്കൾക്കും എല്ലാം വലിയ പിന്തുണ നൽകിയതിന് സാമുവൽ നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരും ഷൈജു ഖാലിദിനോടോ സക്കറിയയോടോ അങ്ങനെ ആ ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റിനോട് യാതൊരുവിധ വിരോധവും വെച്ചു പുലർത്തരുതെന്നും സാമുവൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില നടന്മാരും ചില സിനിമാ രംഗത്തെ പ്രവർത്തകരും ഒക്കെ ഈ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടും സാമുവലിനെ വല്ലാതെ ഹരാസ് ചെയ്തുകൊണ്ടും ഒക്കെ പോസ്റ്റുകളും പ്രസ്താവനകളും നടത്തുകയുണ്ടായി. അങ്ങനെയുള്ള ആളുകളാണ് തനിക്ക് വംശീയമായി തന്നെ അധിക്ഷേപിച്ചത് എന്നാണ് സാമുവൽ പറയുന്നത്. അതുപോലെ തന്നെ ലഭിച്ച പ്രതിഫലത്തിൽ ഒരു പ്രത്യേക തുക, ഒരു നിശ്ചിത തുക വംശീയ വർണ്ണവിവേചനം അനുഭവിക്കുന്നവർക്കെതിരെ അതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് തൻ ഡൊണേറ്റ് ചെയ്യുമെന്നും സാമുവൽ അബിയോള റോബിൻസൺ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും വളരെ സമാധാനപരമായി ഒത്തുതീർത്തുവെന്നും സാമുവൽ പോസ്റ്റിലൂടെ പറയുന്നു. അൻസു, എല്ലാ ചെലവുകളും ഉൾപ്പെടെ 180,000 രൂപ മാത്രമാണ് അദ്ദേഹത്തിന് നൽകിയത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് വിവാദമായതിനെ തുടർന്ന് സാമുവലിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്, അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണോ? തന്റെ എഫ് പി പേജിലൂടെ കുറിപ്പ് നൽകിയിരിക്കുകയാണോ സാമുവൽ ഇപ്പോൾ? അല്ല, അരുൺ, തന്റെ തെറ്റിദ്ധാരണ മാത്രമായി നിർമ്മാതാക്കൾ ഇപ്പോൾ പണം നൽകിയതിന് പിന്നിൽ കേരളത്തിന്റെ മന്ത്രിയായ തോമസ് ഐസക്കിന്റെ വളരെ ശക്തമായ ഇടപെടൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് സാമുവൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാമുവൽ മറ്റാരുടെയും പേരുകൾ അങ്ങനെ എടുത്തു പറയുന്നില്ല. മാത്രമല്ല ഈ പ്രശ്നം പരിഹരിക്കാൻ തോമസ് ഐസക് ആണ് മുഖ്യമായി ഇടപെട്ടത് എന്നാണ് സാമുവൽ പറയുന്നത്. റേഡിയോ ജോക്കി രാജേഷിന്റെ കൊലപാതകത്തിൽ പ്രതികളെ സഹായിച്ച രണ്ട് പേർ പിടിയിൽ. ഓച്ചിറ സ്വദേശികളായ യാസിം, നിഖിൽ എന്നിവരാണ് പിടിയിലായത്. ഇരുവരും ബിടെക് ബിരുദധാരികളാണ്. റേഡിയോ ജോക്കി രാജേഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഓച്ചിറ സ്വദേശി യാസിം അബൂബക്കർ, കൃഷ്ണപുരം സ്വദേശി നിഖിൽ എന്നിവരാണ് പിടിയിലായത്. ഇരുവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നു. രാജേഷ് വധത്തിന്റെ സൂത്രധാരൻ സാലിഖ് ബിൽ ജമാലിന്റെ പരിചയക്കാരാണ് പിടിയിലായ ഇരുവരും. യാസിമിന്റെ ATM കാർഡ് സാലിഖ് ഉപയോഗിച്ചുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിലേക്ക് ഖത്തറിൽ നിന്നും രാജേഷിനെ വധിക്കാൻ കൊട്ടേഷൻ നൽകിയ അബ്ദുൽ സത്താർ പണമയച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒപ്പം കൊലപാതകത്തിന് ശേഷം പ്രതികൾ സഞ്ചരിച്ചിരുന്ന ചുമന്ന നിറമുള്ള മാരുതിക്കാർ പ്രതികൾ ഇപ്പോൾ പിടിയിലായവർക്ക് കൈമാറിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ ഇവർക്ക് പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ. കൊലപാതകത്തിന് ശേഷം ഖത്തറിലേക്ക് കടന്ന സാലിഖ് ബിൽ ജമാലിനെയും കൊട്ടേഷൻ നൽകിയ നൃത്താധ്യാപികയുടെ ഭർത്താവ് അബ്ദുൾ സത്താറിനെയും നാട്ടിലെത്തിക്കാനുള്ള നടപടികളുമായി പോലീസ് മുൻപോട്ട് പോകുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രണ്ടു ദിവസത്തിനുള്ളിൽ ഇവരെ നാട്ടിലെത്തിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ്. ഇതിനിടെ കൊലപാതകത്തിൽ പങ്കുള്ള മറ്റ് 3 പേർക്കു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ.
തിരുവനന്തപുരം. ചലച്ചിത്ര നടൻ കൊല്ലം അജിത് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ഉദര സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പുലർച്ചെ 3:40 അന്ത്യം. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ അജിത്തിനെ മാർച്ച് 16 കരൾ രോഗത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ആന്തരിക അവയവങ്ങൾക്കുണ്ടായ അണുബാധയാണ് മരണകാരണം. ഭാര്യ പ്രമീളയും 2 മക്കളുമാണ് അജിത്തിനുള്ളത്. നടൻ മമ്മൂട്ടി, ആലപ്പി അഷറഫ്, നിർമ്മാതാവ് അനിൽ ആൻഡോ തുടങ്ങി നിരവധി പേർ അജിത്തിനെ ആശുപത്രിയിലെത്തി അന്തിമോപചാരമർപ്പിച്ചു. വളരെ പഴയ എൻ്റെ ഒരു വളരെ പഴയ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഇപ്പോൾ പടം സംവിധാനം ചെയ്തിരുന്നു. അതുൾപ്പെടെ അതുകൂടാതെ നിരവധി പടങ്ങളിൽ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. വെറുമൊരു പാപം എന്ന് തന്നെ പറയാം, ഒരു വളരെ സാധുവായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ചെയ്ത വില്ലൻ കഥാപാത്രങ്ങളാണ് മലയാള സിനിമയിൽ എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരുപാട് പടങ്ങളിൽ, ഒരുപാട് വലിയ വലിയ സംവിധായകരുടെ പടത്തിൽ അദ്ദേഹം വില്ലൻ്റെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ടൊരു പടം സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി. 3 പതിറ്റാണ്ടിലേറെക്കാലം സിനിമാ രംഗത്ത് സജീവമായ അജിത്ത് വിവിധ തെന്നിന്ത്യൻ ഭാഷകളിലായി 500 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 90s സിനിമാ രംഗത്തെ വില്ലൻ പരിവേഷമായിരുന്നു അജിത്തിൻ്റെത്. പകൽ പോലെ, കോളിംഗ് ബെൽ എന്നീ സിനിമകൾ അജിത്ത് സംവിധാനം ചെയ്തു. കൊല്ലം കടപ്പാക്കടയിലെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയ അജിത്തിൻ്റെ മൃതദേഹം വൈകിട്ട് 6 പോളയത്തോട് പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. കേംബ്രിഡ്ജ് അനലിറ്റിക്ക വഴി ഏകദേശം 9 ആളുകളുടെ വിവരങ്ങൾ ചോർന്നുവെന്ന് ഫേസ്ബുക്ക്. യൂറോപ്യൻ സ്വകാര്യതാ നിയമത്തിന്റെ കീഴിലുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ഫേസ്ബുക്ക് ഉപഭോക്താക്കൾക്കും ലഭ്യമാക്കുമെന്നും സുക്കർബർഗ് പറഞ്ഞു. ഫേസ്ബുക്കിനെ നയിക്കാൻ തനിക്ക് ഒരു അവസരം കൂടി നൽകണമെന്നും സുക്കർബർഗ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഫേസ്ബുക്ക് ചോർച്ചാ വിഷയത്തിൽ വിശദീകരണം നൽകാൻ സുക്കർബർഗ് ഈ മാസം 11 US പ്രതിനിധി സഭയ്ക്ക് മുൻപാകെ ഹാജരാകും. തനിക്കു പകരം ഫേസ്ബുക്കിന്റെ മറ്റൊരു പ്രതിനിധിയായിരിക്കും സമിതിക്ക് മുൻപാകെ അയക്കുകയെന്ന് നേരത്തെ സുക്കർബർഗ് പറഞ്ഞിരുന്നു. എന്നാൽ ഡാറ്റ വിവാദം ശക്തമാവുകയും ഉപയോക്താക്കളോട് പരസ്യമായി മാപ്പ് പറയേണ്ടി വരികയും ചെയ്യേണ്ട സാഹചര്യം സംജാതമായതോടെയാണ് മനംമാറ്റം. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടെന്ന് US ആരോപിച്ച റഷ്യൻ ഉടമസ്ഥതയിലുള്ള 100 അക്കൌണ്ടുകളും പേജുകളും ഫേസ്ബുക്ക് നിരോധിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ രാഷ്ട്രീയ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതിനാണ് നടപടി. ന്യൂസ് ഡെസ്ക്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി സർക്കാർ ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ആലപ്പുഴ DCC പ്രസിഡന്റ് എം ലിജു. മറ്റ് സ്ഥലങ്ങളിലെ താമസക്കാരെ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി മണ്ഡലത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും എം ലിജു പറഞ്ഞു. ഇടതുപക്ഷക്കാരായ ഉദ്യോഗസ്ഥർ ഉപയോഗപ്പെടുത്തി CPIM സർക്കാരും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്നും വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തുന്നതായും ആരോപിച്ചാണ് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എം ലിജു വാർത്താസമ്മേളനം നടത്തിയത്. മണ്ഡലത്തിന് പുറത്തുള്ള നിരവധി പേരെ വ്യാജമായി വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുകയാണെന്നും തിരിച്ചറിയൽ കാർഡുള്ള നിരവധി കോൺഗ്രസ് അനുഭാവികളെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായും അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതിയെയും സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM ഉറപ്പായ പരാജയത്തെ മാറ്റുവാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഉറച്ച വിജയത്തെ അട്ടിമറിക്കാൻ ആസൂത്രിതമായ ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഞങ്ങൾ ഈ വിഷയം ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ BJP CPIM ബി ടീമായിട്ടാണ് മത്സരിക്കുന്നതെന്ന് ലിജു ആരോപിച്ചു. CPIM BJP തമ്മിൽ രഹസ്യധാരണ നിലനിൽക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയുടെ വിജയം 100% ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എബി കുര്യാക്കോസ്, DCC ഭാരവാഹികൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ. ബോളിവുഡ് നടൻ സൽമാൻഖാൻ പ്രതിയായ കൃഷ്ണമൃഗത്തെ വേട്ടയാടിക്കുന്ന കേസിൽ ജോധ്പൂർ കോടതി ഇന്ന് വിധി പറയും. 1998 രജിസ്റ്റർ ചെയ്ത കേസിൽ സിനിമാ താരങ്ങളായ സെയ്ഫ് അലിഖാൻ, തബു, സൊനാലി ബിന്ദ്ര, സൽമാന്റെ സഹായികളായ ദുഷ്യന്ത് സിംഗ്, ദിനേശ് ഗൗരെ എന്നിവരും പ്രതികളാണ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ 51 ഇന്ത്യൻ ശിക്ഷാ നിയമം 149 വകുപ്പുകൾ പ്രകാരമുള്ള കേസിൽ കഴിഞ്ഞ മാസം 28 വിചാരണ കോടതിയിൽ വാദം പൂർത്തിയായത്. 6 വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. പീപ്പിൾ ഇംപാക്ട്. തിരുവനന്തപുരം സബ് കളക്ടർ ദിവ്യായ സയ്യർക്ക് സ്ഥലമാറ്റം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായാണ് നിയമനം. വർക്കല കുറ്റിച്ചൽ ഭൂമി ഇടപാട് സംബന്ധിച്ച് വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം പാരിതോഷികം സർക്കാർ നൽകും. ഓലി ടീമിന് 1.5 ലക്ഷം രൂപ പാരിതോഷികം നൽകും. ജോലി ഇല്ലാത്ത, ഇരു ടീമുകളിലുമായി ജോലി ഇല്ലാത്ത 12 സർക്കാർ ജോലിയും നൽകും. കുറ്റിച്ചലിൽ പഞ്ചായത്തിന്റെ 10 സെന്റ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തിക്ക് നൽകിയതിലും വർക്കലയിൽ തഹസീൽദാർ ഏറ്റെടുത്ത ഇലകമൺ പഞ്ചായത്തിലെ അരിയൂർ വില്ലേജിൽ 27 സെന്റ് UDF ബന്ധമുള്ളയാൾക്ക് നൽകിയതുമാണ് സബ് കളക്ടർ ദിവ്യ അയ്യരെ വിവാദത്തിലാഴ്ത്തിയത്. ഇതിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണം പുരോഗമിക്കവെയാണ് മന്ത്രിസഭായോഗം തിരുവനന്തപുരം സബ് കളക്ടറെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായി മാറ്റിയത്.
കുറ്റിച്ചൽ ഭൂമി ഇടപാട് സംബന്ധിച്ച വാർത്ത പീപ്പിൾ ടിവിയാണ് റിപ്പോർട്ട് ചെയ്തത്. സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിലെ അംഗങ്ങൾക്കും മുഖ്യപരിശീലകനും 2 ലക്ഷം രൂപ വീതം പാരിതോഷികം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ടീം മാനേജർ, സഹപരിശീലകൻ, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവർക്ക് 1 ലക്ഷം രൂപ വീതവും നൽകും. ടീമിൽ ജോലിയില്ലാത്ത താരങ്ങൾക്ക് ജോലിയും വീടില്ലാത്ത കെ പി രാഹുലിന് സർക്കാർ വീട് വെച്ചു നൽകുമെന്നും കായികമന്ത്രി എ സി മൊയ്തീൻ വ്യക്തമാക്കി. ഈ ടീമിലുണ്ടായിരുന്ന കളിക്കാരിൽ 11 പേർക്ക് ഇപ്പോൾ നിലവിൽ ജോലിയൊന്നും ഇല്ലാത്തവരാണ്. അവർക്ക് സർക്കാർ ജോലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കെ പി രാഹുൽ, കാസർഗോഡുള്ള കെ പി രാഹുലിന് മിച്ചഭൂമിയിലുള്ള ഒരു സ്ഥലവും ഒരു ചെറിയ വീടും മാത്രമാണുള്ളത്. അദ്ദേഹത്തിന് വീടില്ലാത്തവരെ 2 കളിക്കാരിലൊരാൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് സർക്കാർ വീട് നിർമ്മിച്ച് നൽകും. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കേരള വോളി ടീം അംഗങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വീതമാണ് പാരിതോഷികം നൽകുക. സഹപരിശീലകനും മാനേജർക്കും 1 ലക്ഷം രൂപ വീതവും നൽകും. ടീമിൽ ജോലിയില്ലാത്ത രതീഷ് എന്ന താരത്തിന് യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിയും സർക്കാർ നൽകും. സന്തോഷ് ട്രോഫി ജേതാക്കൾക്കുള്ള പാരിതോഷികം വിജയദിനമായ ഈ മാസം 6 തിരുവനന്തപുരത്ത് വെച്ചും വോളി ടീമിനുള്ള പാരിതോഷികം പ്രത്യേക സ്വീകരണത്തിൽ വെച്ചുമാകും നൽകുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കീഴാറ്റൂർ വിഷയത്തിലും വികസന കാര്യങ്ങളിലുമുള്ള പാർട്ടി നിലപാട് വിശദീകരിക്കുന്നതിനായി സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ ജാഥ ആരംഭിച്ചു. വികസനം, സമാധാനം എന്ന മുദ്രാവാക്യമുയർത്തി 2 മേഖലാജാഥകളാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത്. കെ കെ രാകേഷ് എം പി നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയും ജെയിംസ് മാത്യു എം എൽ എ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയുമാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത്. കീഴാറ്റൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം തുറന്നുകാട്ടുക, വികസന കാര്യങ്ങളിലുള്ള പാർട്ടി നിലപാട് വിശദീകരിക്കുക, സമാധാന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക തുടങ്ങിയവയാണ് ജാഥയുടെ ലക്ഷ്യങ്ങൾ. കെ കെ രാകേഷ് എം പി നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കണ്ണൂർ സിറ്റിയിൽ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനും ജെയിംസ് മാത്യു എം എൽ എ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ തെരൂർ പാലയാട് പി കെ ശ്രീമതി ടീച്ചർ എം പിയും ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കർഷകരെ രക്ഷിക്കാൻ കഴിയാത്ത ബി ജെ പിക്ക് കേരളത്തിൽ കർഷകരക്ഷാ മാർച്ച് നടത്താൻ അവകാശമില്ലെന്ന് പി ജയരാജൻ പറഞ്ഞു. തളിപ്പറമ്പിനടുത്തുള്ള കീഴാറ്റൂരിൽ നിന്ന് ഒരു മാർച്ച് പുറപ്പെട്ടു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ നയിച്ചുകൊണ്ട് ആ മാർച്ചിന് അവർ പേരിട്ടത് കർഷകരക്ഷാ മാർച്ച് എന്നാണ്. കൃഷിക്കാരെ രക്ഷിക്കാൻ വേണ്ടി ബി ജെ പിക്കാർ അവതരിച്ചിരിക്കുകയാണ്. എന്താ ഈ കർഷകരെ രക്ഷിക്കാൻ മഹാരാഷ്ട്രയിലെ ബി ജെ പി ഗവൺമെൻറ് ആവാത്തത്? എന്താണ് യു പി ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിന് യു പി സംസ്ഥാനത്തിലെ കൃഷിക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തത്? ഇന്ത്യ രാജ്യത്ത് എവിടെയെല്ലാം ബി ജെ പി ഭരിക്കുന്നുവോ അവിടെയെല്ലാം കർഷക ആത്മഹത്യകൾ പെരുകുന്നു. 6 ദിവസമാണ് ജാഥ ജില്ലയിൽ പര്യടനം നടത്തുന്നത്. 9 വടക്കൻ മേഖലാ ജാഥ തളിപ്പറമ്പിലും തെക്കൻ മേഖലാ ജാഥ എടക്കാട് ബസാറിലും സമാപിക്കും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കീഴാറ്റൂരിലെ വയൽക്കിളികളുടെ സമരത്തെ തുടർന്നും യു ഡി എഫ് പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. സമരം ബി ജെ പി ഹൈജാക്ക് ചെയ്തു എന്ന അഭിപ്രായം തങ്ങൾക്കില്ലെന്നും അദ്ദേഹം ചെങ്ങന്നൂരിൽ പറഞ്ഞു. സമരത്തിന് പിന്തുണ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ അലൈൻമെന്റ് പ്രപ്പോസൽ, അതിപ്പോ കീഴാറ്റൂരിലോട്ട് പോകണമോ തളിപ്പറമ്പ് നഗരത്തിലൂടെ പോകണമോ അതല്ല വേറെ അലൈൻമെന്റ് വേണമോ എന്ന ചോദ്യത്തിന്റെ മുൻപിലാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ഉത്തരം പറയാതിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ താല്പര്യങ്ങളുണ്ട്, കുറെ ആൾ നമ്മുടെ പാർട്ടിയുടെ ആളുകളുണ്ട്, അവരെയൊക്കെ നമ്മളൊന്ന് പരിരക്ഷിക്കണം, അവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, അവരെ നമ്മൾ അനുനയിപ്പിക്കണം, എതിർക്കുന്നവരെ നമ്മൾ കൂടെ നിർത്തണം. ആ ഒരു സാവകാശം എടുത്തു എന്നതിനപ്പുറത്ത് സമര മുഖത്ത് വയൽക്കിളികളുടെ സമരത്തോട് നെഗറ്റീവ് അപ്രോച്ച് നമ്മൾ ഒരിക്കലും എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാന്ത്വന പരിചരണ രംഗത്ത് മാതൃകയായ കണ്ണൂർ ഐ ആർ പി സി ലഹരി വിമുക്ത പ്രചാരണത്തിന്റെ ഭാഗമായി ഡി അഡിക്ഷൻ ആൻഡ് കൗൺസിലിംഗ് സെന്റർ ആരംഭിക്കുന്നു. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ സെന്റർ 13 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലഹരിക്ക് അടിമപ്പെട്ടവർക്കുള്ള ചികിത്സയും പരിചരണവുമാണ് ലക്ഷ്യം. കണ്ണൂർ ജില്ലയെ സാന്ത്വന പരിചരണ സൗഹൃദ ജില്ലയാക്കി മാറ്റിയ ഐ ആർ പി സി ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഡി അഡിക്ഷൻ ആൻഡ് കൗൺസിലിംഗ് സെന്റർ ആരംഭിക്കുന്നത്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി വസ്തുക്കളിൽ നിന്നും ഇതിന് അടിമപ്പെട്ടവരെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടുകൂടിയായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങളെന്ന് ഐ ആർ പി സി ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു. ഐ ആർ പി സി ആരംഭിക്കുന്ന ഈ ലഹരിമുക്ത കേന്ദ്രം അതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരിമുക്ത ക്യാമ്പയിൻ അത് യുവാക്കളെയാണ് വഴിതെറ്റിക്കുന്നത്. അത് കുടുംബ ബന്ധങ്ങൾ താളം തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ആണ്ടിറങ്ങുന്ന ഒരു പരിപാടിയാണ്
ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ ചൊവ്വ കനകവല്ലി റോഡിൽ ആരംഭിക്കുന്ന സെന്റർ April 13 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ KK ശൈലജ ടീച്ചർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, MPമാരായ PK ശ്രീമതി ടീച്ചർ, KK രാഗേഷ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും IRPC ഭാരവാഹികൾ അറിയിച്ചു. മാനസികാരോഗ്യ വിദഗ്ധന്മാരുടെ മുഴുവൻ സമയ സേവനമുള്ള സെന്ററിൽ വിവാഹപൂർവ്വ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളുമുണ്ടാകും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള ഓർഡിനൻസിന്റെ സാധുത സംബന്ധിച്ച കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. 180 വിദ്യാർത്ഥികളുടെ പ്രവേശനം സുപ്രീംകോടതി റദ്ദാക്കിയതിനെ തുടർന്ന് വന്ന ഓർഡിനൻസ് കഴിഞ്ഞ ദിവസം ഐകകണ്ഠേന നിയമസഭ പാസാക്കിയിരുന്നു. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഗോത്രവർഗ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേക നിയമനത്തിലൂടെ തൊഴിൽ നൽകി കേരള സർക്കാർ. പോലീസ് എക്സൈസ് വകുപ്പുകളിലേക്കാണ് നിയമനം. വയനാട്ടിൽ 69 പേർക്കാണ് നിയമന ശുപാർശ നൽകിയത്. അട്ടപ്പാടി, നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആദിവാസി മേഖലകളിൽ ക്രിയാത്മകമായ വികസനം ലക്ഷ്യമാക്കിയുള്ള സർക്കാർ പദ്ധതി ചരിത്രമാവുകയാണ്. കാട്ടുനായ്ക്ക, പണിയ, അടിയ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർമാരായി വയനാട്ടിൽ 40 പുരുഷന്മാർക്കും 12 വനിതകൾക്കുമാണ് ആദ്യഘട്ടത്തിൽ നിയമനം നൽകുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായി 2 വനിതകൾ ഉൾപ്പെടെ 17 പേർക്കും നിയമനമാകും. 817 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഇതിൽ എക്സൈസിലും പോലീസിലുമായി 264 പേർ വനിതകളാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണ്. വളരെയധികം നന്ദി. എന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദിവാസി മേഖലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പടനായകന്മാരെന്ന് തന്നെ പറയാം. അവര് വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങളുടെ ഈ ഒരു സമൂഹത്തെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കുന്നത്. അതിന് വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി സാറിനോട്. പദ്ധതി PSC നടപ്പാക്കിയതും റെക്കോർഡ് വേഗത്തിൽ. അപേക്ഷ ലഭിച്ചതിന് ശേഷം 6 മാസം കൊണ്ട് നടപടികൾ പൂർത്തീകരിച്ച് നിയമനം നൽകി PSC പുതുചരിത്രം രചിച്ചു. അട്ടപ്പാടി, നിലമ്പൂർ ബ്ലോക്കുകളിലും വയനാട്ടിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. 100 പേർക്കാണ് ആദ്യഘട്ടത്തിൽ നിയമനമെങ്കിലും 1 വർഷ കാലാവധിക്കുള്ളിൽ സർക്കാരിന് കൂടുതൽ പേരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കാൻ കഴിയും. ന്യൂസ് ബ്യൂറോ വയനാട്. ആദിവാസി മേഖലകളിൽ പട്ടികവർഗ്ഗക്കാർക്കായുള്ള പ്രത്യേക നിയമനത്തിലൂടെ ജോലി ലഭിക്കുന്നവരിൽ അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം തല്ലിക്കുന്ന മധുവിന്റെ സഹോദരിയും ചരിത്രം രചിക്കുന്ന സർക്കാർ ഇടപെടലിലൂടെ പോലീസിലാണ് ചന്ദ്രികയ്ക്ക് ജോലി ലഭിക്കുന്നത്. PSC നിന്ന് ചന്ദ്രിക നിയമന ശുപാർശ കൈപ്പറ്റി. ആദിവാസി മേഖലയിലെ പ്രത്യേക നിയമനത്തിലൂടെ വനിതാ സിവിൽ പോലീസ് ഓഫീസറായാണ് ചന്ദ്രിക ജോലിയിൽ പ്രവേശിക്കുന്നത്. മധുവിന്റെ മരണം നടന്നതിന്റെ പിറ്റേ ദിവസമായിരുന്നു അഭിമുഖം. സഹോദരന്റെ മരണമുണ്ടാക്കിയ ഞെട്ടലിൽ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നില്ലെന്നായിരുന്നു ചന്ദ്രികയുടെ ആദ്യ തീരുമാനം. ബന്ധുക്കളുടെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ പാലക്കാട് നടന്ന അഭിമുഖത്തിൽ പങ്കെടുത്തു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ചന്ദ്രികയ്ക്ക് 5th റാങ്ക്. വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി PSC നിയമന ശുപാർശയും നൽകി. കഴിഞ്ഞ ദിവസം കുടുംബത്തോടൊപ്പം പാലക്കാട് PSC ഓഫീസിലെത്തി ചന്ദ്രിക നിയമന ഉത്തരവ് കൈപ്പറ്റി. അഡ്വൈസ് കിട്ടി. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ എസ്റ്റികൾക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിളിക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. പോലീസ് ഓഫീസറായി ജോലിയിൽ കയറാൻ ഒരുങ്ങുമ്പോഴും ചന്ദ്രികയ്ക്ക് പറയാനുള്ളത് ആദിവാസി ഊരുകളിലെ പ്രശ്നങ്ങളാണ്. സർക്കാരിന്റെ മാതൃകാപരമായ ഇത്തരം ഇടപെടലുകളിലൂടെ ആദിവാസി മേഖലയ്ക്ക് അർഹമായ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ചന്ദ്രികയ്ക്കുള്ളത്. അട്ടപ്പാടി, വയനാട്, നിലമ്പൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള 100+ പട്ടികവർഗ വിഭാഗക്കാർക്കാണ് പ്രത്യേക നിയമനത്തിലൂടെ പോലീസിലും എക്സൈസിലുമായി ആദ്യഘട്ടത്തിൽ ജോലി നൽകുന്നത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കുട്ടനാട്ടിൽ നെല്ലു സംഭരണത്തിന് നിയോഗിച്ച ഉദ്യോഗസ്ഥരും മില്ലുടമകളും ചേർന്ന് കർഷകരെ വഞ്ചിക്കുന്നതായി പരാതി. ഈ കടുത്ത വേനലിലും നെല്ലിന് ഈർപ്പമുണ്ട് എന്ന് പറഞ്ഞാണ് നെല്ല് സംഭരിക്കാതിരിക്കുന്നത്. ഒടുവിൽ ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ക്വിന്റലിന് 7 കിലോ വരെ നഷ്ടം സഹിച്ചാണ് കർഷകർ നെല്ല് മില്ലുകൾക്ക് നൽകി വരുന്നത്. കാവാലം നീലമ്പേരൂർ പഞ്ചായത്തിലെ കോഴിച്ചാൽ തെക്ക് പാടശേഖരത്തിലെ കർഷകരാണ് മില്ലുടമകളുടെ ചൂഷണത്തിന് വിധേയമായിരിക്കുന്നത്. ഈർപ്പമുള്ള നെല്ല് ക്വിന്റലിന് 5 കിലോ കിഴിവുകൾ നേരത്തെ കർഷകർ നൽകിയിരുന്നു. എന്നാൽ ഈ കനത്ത വേനലിലും നെല്ലിന് ഈർപ്പമുണ്ട് എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് കർഷകരുടെ നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ വിസമ്മതിക്കുന്നത്. ഇതുമൂലം കഴിഞ്ഞ 8 ദിവസത്തിലധികമായി കൊയ്തെടുത്ത നെല്ലുകൾ വയലിൽ കിടക്കുകയാണ്. ചൂഷണം തടയാൻ നിയോഗിച്ച കൃഷിവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും മില്ലുടമകൾക്ക് സഹായം നൽകി വരുന്നതായും കർഷകർ പറയുന്നു. എന്റെ അഭിപ്രായം, കൃഷിക്കാരെ സംരക്ഷിക്കാനല്ല പാടി ഓഫീസ് നിൽക്കുന്നത്, ഇവിടുത്തെ കുത്തക മില്ലുകാരെ സംരക്ഷിക്കാനാണ് പാടി ഓഫീസ് നിൽക്കുന്നതാണ് എന്റെ ഒരു സംശയം, ബലമായ സംശയം. 7 കിലോയാണ് ഒരു ക്വിന്റലിന് 7 കിലോ പറഞ്ഞ്, അത് 5 കിലോയായി, അവസാനം 3 കിലോ ആയി, ഇന്നലെ ചർച്ചയിൽ 2 കിലോ ആയി, ഇന്ന് രാവിലെ പറഞ്ഞ് 2.5 കിലോ കൊടുക്കണമെന്ന് പറഞ്ഞു. ഓഫീസിൽ വന്നിരുന്ന് ചെയ്ത പണിയാ, പുള്ളി തന്നെ ചാടിക്കയറി 4 കിലോ വേണമെന്നാണ് പറയുന്നത്.
ഉള്ളി കൃഷിക്കാരൻ സമ്മതിക്കാൻ കൃഷിക്കാരനോട് ആലോചിക്കുകയോ ഒന്നും ചെയ്യാതെ ഇയാൾ ചാടിക്കറി 4 കിലോ കൊടുക്കണം. 400 ഏക്കർ പാടശേഖരത്തിലെ 311 കർഷകരാണുള്ളത്. ഉള്ളതെല്ലാം വിറ്റുപറക്കി കൃഷി ഇറക്കി വിളവെടുത്തുവെങ്കിലും മില്ലുടമകളുടെ പിടിവാശി മൂലം കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. യാഥാസ്ഥിതിക കാഴ്ചപ്പാടിനെ മാനവികവും പുരോഗമനപരവുമായ കാഴ്ചപ്പാടിലൂടെ നവീകരിച്ച ശില്പിയാണ് കാനായി കുഞ്ഞിരാമനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാനായിയുടെ യക്ഷി എന്ന ശില്പം അതിന്റെ ദൃഷ്ടാന്തമാണ്. കാനായിയുടെ 80-ാം പിറന്നാളിനോടും യക്ഷി ശില്പത്തിന്റെ 50-ാം വാർഷികത്തോടുമനുബന്ധിച്ച് കലാട്രസ്റ്റും സംസ്ഥാന സർക്കാരും കാനായി ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കനകക്കുന്ന് കൊട്ടാരത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കലയ്ക്കും കലാകാരനുമെതിരെയുള്ള അസഹിഷ്ണുതയും അക്രമങ്ങളും ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചിത്രകാരനായ MF ഹുസൈൻ രാജ്യം വിട്ടുപോകേണ്ടി വന്നത് ഈ ഘട്ടത്തിലാണ്. ചിന്തകരും എഴുത്തുകാരും കലാകാരന്മാരും വെടിയേറ്റു മരിക്കുകയാണിവിടെ. ഇങ്ങനെ തുടർന്നാൽ മൗലികമായ സൃഷ്ടികൾ കലാകാരന്മാരിൽ നിന്ന് ഉണ്ടാകില്ലെന്നും നിർഭയമായ അന്തരീക്ഷത്തിൽ നിന്നേ ഉദാത്തമായ കലാസൃഷ്ടികൾ ഉണ്ടാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കലാകാരന്മാരും ചിന്തകരും എഴുത്തുകാരുമൊക്കെ തുടരെ വെടിയേറ്റു മരിക്കുന്ന അവസ്ഥ ഇന്ത്യയിലുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ തുടരാൻ അനുവദിച്ചാൽ മൗലികമായ ഒരു കലാസൃഷ്ടി കലാകാരനിൽ നിന്ന് ഉണ്ടാകും. കാനായി കുഞ്ഞിരാമന്റെ 80-ാം പിറന്നാളിനോടും യക്ഷി ശില്പത്തിന്റെ 50-ാം വാർഷികത്തോടുമനുബന്ധിച്ച് കാനായിയെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശില്പകലയിലെ യാഥാസ്ഥികതയെ തിരുത്തി പുരോഗമനപരമാക്കിയ കലാകാരനാണ് കാനായി കുഞ്ഞിരാമൻ. കാനായിയുടെ ശില്പവിദ്യയിലെ ധീരതയും സ്ത്രീസങ്കല്പവും പുരോഗമനപരമായി ചിന്തിക്കാൻ സമൂഹ മനസാക്ഷിയെ പ്രേരിപ്പിച്ചു. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും കാനായി കലയ്ക്കുവേണ്ടി ദരിദ്രനായി സഞ്ചരിച്ചു. കേരളീയ ശില്പകലയുടെ യശസ് അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി. അങ്ങനെയുള്ള കാനായിയെ ആദരിക്കാൻ കഴിയുന്നത് അഭിമാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കനകക്കുന്നിൽ നടന്ന പരിപാടിയിൽ മുല്ലക്കര രത്നാകരൻ MLA അധ്യക്ഷനായി, എ സമ്പത്ത് MP, മേയർ VK പ്രശാന്ത്, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഇന്ന് കോട്ടയത്ത് നടക്കും. രാവിലെ 10 മാമൻ മാപ്പിള ഹാളിൽ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. KPOA സംസ്ഥാന സെക്രട്ടറി CR ബിജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. വൈകിട്ട് ചേരുന്ന പൊതുസമ്മേളനം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. ജനമനസ്സുകളിൽ ഹൃദയപക്ഷമായി പോലീസിനെ മാറ്റിയെടുക്കുന്ന കർമ്മ പദ്ധതികളാണ് സമ്മേളനത്തിലെ പ്രധാന ചർച്ച. വിശ്വബ്രാഹ്മണ ആറന്മുള മെറ്റൽ മിറർ നിർമ്മാൺ സൊസൈറ്റി ഭാരതിന്റെ പൈതൃക സമ്പത്തായ ആറന്മുള കണ്ണാടിയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന എന്റെ കേരളം എന്റെ ആറന്മുള കണ്ണാടി എന്ന പദ്ധതിക്ക് തുടക്കമായി. പരിപാടിയുടെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി നിർവഹിച്ചു. നിയമസഭാ മന്ദിരത്തിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ MLA മാരായ വീണ ജോർജ്, ഒ രാജഗോപാൽ, തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാർ എന്നിവർ പങ്കെടുത്തു.